അതേ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിയുമായി നേരിട്ട് കണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ 3A നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള 3D നോട്ടിഫിക്കേഷൻ വന്നു. പിന്നീടുള്ള 3G നോട്ടിഫിക്കേഷനിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് പലയിടത്തും പൈസ പണം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഇവിടെ ഒരു ചെറിയ വിഷയം നേരത്തെ ഉണ്ടായിരുന്നത് വീണ്ടും അത് ആവർത്തിച്ചു വരുന്നു. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മൂലയ്ക്ക് ഒരു 2-3-4 മീറ്റർ വീതിയിലുള്ള ഒരു സ്ഥലം കൂടി എടുത്തു എങ്കിൽ മാത്രമേ ഇതിന്റെ അലൈൻമെന്റ് അങ്ങനെയാണ് അവര് നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ പ്രോജക്ട് ഡയറക്ടർ NHAIയുടെ പ്രോജക്ട് ഡയറക്ടർ ശ്രീ പ്രദീപുമായി ഇപ്പോൾ ഇന്നും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അവരെ അലൈൻമെന്റ് മാറ്റുന്ന കാര്യം അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ അലൈൻമെന്റ് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ഒട്ടനവധി വീടുകൾ അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള അലൈൻമെന്റ് മാറ്റിയാൽ വേറെ ഒരുപാട് വീടുകൾ അവിടെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. ആ സ്ഥിതിക്ക് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന അലൈൻമെന്റ് മാറ്റം ഉണ്ടാക്കാൻ അവര് ചിന്തിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ദേവസ്വം ബോർഡാണ് ഇപ്പോ അതിനെതിരെ ആദ്യം ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്നും ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. അത് വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ റിപ്പോർട്ട് കൊടുത്തു. ഇവരുടെ അലൈൻമെന്റ് മാറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നവരെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ കയ്യിൽ വീണ്ടും ഈ കേസ് കൊടുത്ത് താൽക്കാലികമായിട്ട് ഒരു സ്റ്റേ വാങ്ങിയിരിക്കുന്നു. അത് എത്രയും വേഗത്തിൽ അതിനൊരു മറുപടിയും മറ്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഉള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് NHAIയുടെ ഡയറക്ടർ എന്നോട് ഈ ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഓണത്തിന്റെ ഈ തിരക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സമയം ഞാൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കി തരണം. നമ്മുടെ ആറ്റിങ്ങലിന്റെ ബൈപ്പാസിന്റെ ഒരു സ്ഥിതിക്ക് ഇന്നുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ ബൈപ്പാസ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണണം എന്ന ഒരു ആലോചനയാണ് ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഇതുപോലെയുള്ള വികസന പ്രവർത്തന കാര്യത്തിന് ഒരു തർക്കമുണ്ടാക്കി നിൽക്കുന്നത് ഒരു ഉചിതമായ കാര്യമായി ഞാൻ കാണുന്നില്ല. ഈ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഉള്ള ഒരു സമയത്താണ് നിങ്ങളൊക്കെ പത്രങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉൾപ്പെടെ ഉള്ളത് അവർ മാറ്റിക്കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഇത് നാഷണൽ ഹൈവേയും മറ്റും വരുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ട വികസന പ്രവർത്തന കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നത് എന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. അതൊക്കെ ഒരു മാന്യതയുടെ പേരിൽ ഒരു നാട്ടുകാരോടുള്ള നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾ അവരെടുത്ത തീരുമാനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം പല കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ നീതിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അതിനൊരു ഉദാഹരണം മാത്രം എടുത്താൽ മതി, നമ്മുടെ തുമ്പയിലെ കാര്യം മാത്രം എടുത്താൽ മതി. പണ്ട് അവിടെ ഉണ്ടായിരുന്ന പള്ളിയും മറ്റും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലവും മറ്റും ശ്രീ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ വന്ന് ഈ സ്ഥലവും മറ്റും കണ്ടതിന് ശേഷം ഈ സ്ഥലമാണ് അനുയോജ്യം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പള്ളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് വിട്ടുകൊടുത്തത്. അത് ഒരു 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 നാടിന്റെ വികസന രംഗത്ത് അത് ഏറ്റവും നന്ദി കുറിക്കുന്ന ഒരു സംഭവമാണ് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഞാനിത് സൂചിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെ ഇടങ്കോലിട്ട് ഇല്ലായ്മ ചെയ്യാൻ തയ്യാറാകാതെ ഏത് തരത്തിലും നമുക്ക് ബൈപ്പാസ് ഇവിടെ ഉണ്ടാകുന്നതിനുള്ള
നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള കാര്യം. തീർച്ചയായിട്ടും അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പങ്കുവച്ചിരുന്നു ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യത്തിൽ മാത്രം ഒരു തടസ്സം നിൽക്കുകയാണ്. അത് മാറ്റിയെടുത്താൽ ബൈപ്പാസ് വേഗത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും, അതിന് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ കഴിയും. ഏതാണ്ട് ഒരു കടമ്പാട്ടുകോണം മുതൽ കടക്കൂട്ടം വരെയുള്ള ഭാഗം ഏതാണ്ട് 38 കിലോമീറ്ററോ അത്രയേറ്റം വരും എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ അത്രയും ഭാഗം കൂടി നന്നായി പോയി കഴിഞ്ഞാൽ ഈ ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാക്കാൻ പറ്റും. ആ കാര്യങ്ങൾ നാടിന്റെ വികസനമാണ്, നാടിന്റെ മുന്നേറ്റമാണ് ഏറ്റവും ആവശ്യം എന്നുള്ളത് കൊണ്ട് അതിനെ നടപടി ഉണ്ടാകണം എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായും അതിന് നടപടി എടുക്കാമെന്നാണ് അന്ന് MP മാരുടെ കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം നൽകിയ ഉറപ്പ്. ഞാനും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഓണത്തിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട്, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ കരുതിയിരിക്കുകയാണ്. അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്.